നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാം മുഗ്ദല പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഗണപതി ഭഗവാന്റെ 32 ഭാവങ്ങളിൽ ഓരോരോ ഭാവത്തെയായിട്ട് പരിചയപ്പെട്ടു വരികയായിരുന്നു. 14 ഗണപതി ഭാവങ്ങളെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് 15-ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ക്ഷിപ്രപ്രസാദ ഗണപതി ഭാവത്തെയും ക്ഷിപ്രപ്രസാദ ഗണപതി മന്ത്രത്തെയുമാണ്. വീഡിയോ അവസാനം വരെ കാണുക. കാര്യസിദ്ധിക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സം വന്നാൽ നമുക്ക് ഭജിക്കാവുന്ന ഒരു ദേവതയാണ് ക്ഷിപ്രപ്രസാദ ഗണപതി. അപ്രകാരം ക്ഷിപ്രപ്രസാദ ഗണപതിയെ ഭജിക്കുന്ന ഒരാൾക്ക്, ക്ഷിപ്രപ്രസാദ ഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്ന ഒരാൾക്ക് തടസ്സങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ വേഗത്തിൽ തന്നെ സാധ്യതമാകും എന്നാണ് പറയുന്നത്. നമുക്കിനി മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ദൃതപാശാങ്കുശ കൽപ്പലത സ്വതന്തശ്ച ബീജപൂരയുത ശശിശകലകലിത മൗലി ത്രിലോചനോ വരുണശ്ച ഗജവദനഃ ഭാസുരഭൂഷണ ദീപ്തോ ബ്രഹദുദരഃ പത്മവിഷ്ടരോല്ലസിതഃ വിഘ്നപയോദര പവനഃ കരദ്രുതകമലഃ സദാസ്തു മേ ഭൂത്യൈ. ഓം ദൃതപാശാങ്കുശ കൽപ്പലത സുദന്തശ്ച ബീജപൂരയുതഃ ശശിശകലകലിത മൗലി ത്രിലോചനോ വരുണശ്ച ഗജവദനഃ ഭാസുരഭൂഷണ ദീപ്തോ ബ്രഹദുദരഃ പത്മവിഷ്ടരോല്ലസിതഃ വിഘ്നപയോദര പവനഃ കരദ്രുതകമലഃ സദാസ്തു മേ ഭൂത്യൈ. ഓം ദൃതപാശാങ്കുശ കൽപ്പലത സ്വദന്തശ്ച ബീജപൂരയുതഃ ശശിശകലകലിത മൗലി ത്രിലോചനോ വരുണശ്ച ഗജവദനഃ ഭാസുരഭൂഷണ ദീപ്തോ ബ്രഹദുദരഃ പത്മവിഷ്ടരോല്ലസിതഃ വിഘ്നപയോദര പവനഃ കരദ്രുതകമലഃ സദാസ്തു മേ ഭൂത്യൈ. ഓം ദൃതപാശാങ്കുശ കൽപ്പലത സുദന്തശ്ച ബീജപൂരയുതഃ ശശിശകലകലിത മൗലി ത്രിലോചനോ വരുണശ്ച ഗജവദനഃ ഭാസുരഭൂഷണ ദീപ്തോ ബ്രഹദുദരഃ പത്മവിഷ്ടരോല്ലസിതഃ വിഘ്നപയോദര പവനഃ കരദ്രുതകമലഃ സദാസ്തു മേ ഭൂത്യൈ. ഓം ദൃതപാശാങ്കുശ കൽപ്പലത സ്വദന്തശ്ച ബീജപൂരയുതഃ ശശിശകലകലിത മൗലി ത്രിലോചനോ വരുണശ്ച ഗജവദനഃ ഭാസുരഭൂഷണ ദീപ്തോ ബ്രഹദുദരഃ പത്മവിഷ്ടരോല്ലസിതഃ വിഘ്നപയോദര പവനഃ കരദ്രുതകമലഃ സദാസ്തു മേ ഭൂത്യൈ. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിക്കുന്ന ഒരാൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവില്ല. ഏതെങ്കിലും കാര്യത്തിൽ തടസ്സങ്ങൾ നേരിടുന്ന പക്ഷം ഈ മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ ക്ഷിപ്രമായിട്ട് ആ കാര്യങ്ങൾ വേഗത്തിൽ സാധിക്കും എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ക്ഷിപ്രപ്രസാദ ഗണപതിയുടെ രൂപഭാവങ്ങളിലേക്കൊന്ന് കടക്കാം. ക്ഷിപ്രപ്രസാദ ഗണപതിക്ക് 3 കണ്ണുണ്ട്. ത്രിനേത്രനാണ് ക്ഷിപ്രപ്രസാദ ഗണപതി. 4 കൈകൾ ഉള്ളതായിട്ടാണ് പറയുന്നത്. ദർഭപുല്ല് വിരിച്ച സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് പറയുന്നത്. കൂടാതെ ചന്ദ്രക്കല കയറെ തോട്ടി സ്വന്തം കൊമ്പ് കൽപ്പലത തുമ്പിക്കൈയിൽ മാതളം എന്നീ കാര്യങ്ങളെയൊക്കെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. കൂടാതെ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ സൂചനയായിട്ടാണ് വലിയ ഗുണവേറിനെ കരുതുന്നത്. ഇപ്രകാരമുള്ള ക്ഷിപ്രപ്രസാദ ഗണപതി രൂപത്തെ ഞാൻ സദാ നമിക്കുന്നു എന്നാണ് ശ്ലോകത്തിന്റെ മന്ത്രത്തിന്റെ അർത്ഥം. ഇത് ധ്യാന മന്ത്രമാണ്. നമുക്ക് നിത്യജപത്തിനും ധ്യാന മന്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരുടെയും തടസ്സങ്ങൾ നീക്കി ക്ഷിപ്രപ്രസാദ ഗണപതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി.